പിശിഹായിൽ സ്നേഹമുള്ള വിശ്വാസ പരിശീലകരെ, പ്രിയ മാതാപിതാക്കളെ, ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഉയർപ്പുകാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിരുസഭ മാതാവ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:1-12 വാക്യങ്ങളാണ്. ഈശോ 72 പേരെ തൻ്റെ പ്രേക്ഷിത വേലയ്ക്കായി അയക്കുന്ന ഭാഗം. ഈ ഭാഗം വിചിന്തനം ചെയ്യുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ചെയ്യേണ്ട പ്രേക്ഷിത വേലയിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ മതബോധന വിഭാഗത്തിൻ്റെ ആപ്തവാക്യം നന്മയിൽ വളരാം എന്നുള്ളതായിരുന്നു. മതബോധന വിഭാഗവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരെ സഹായിച്ചു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇതിലൂടെയെല്ലാം നമുക്ക് എത്രമാത്രം നന്മയിൽ വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ എത്രമാത്രം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിചിന്തനത്തിന് കൂടി ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു ഭാഗം വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. അല്ല, നേരെ മറിച്ച് എനിക്കും നിങ്ങൾക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടേതായ രീതിയിൽ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനുള്ള വലിയൊരു വിളിയുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടതാണ്. അതിൽ സിസ്റ്റർ റാണി മരിയയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആദിവാസികളായ ആ നാട്ടിലെ ജനങ്ങൾ സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, സിസ്റ്റർ എന്തിനാണ് നാടും വീടുമൊക്കെ വിട്ട് ഒരു പരിചയം പോലും ഇല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? അതിന് മറുപടിയായിട്ട് സിസ്റ്റർ റാണിമരിയ ചെയ്തത് അകലെയുള്ള സൂര്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിസ്റ്റർ പറയുകയാണ്, നിങ്ങൾ ആ സൂര്യനെ നോക്കുക, ആ സൂര്യൻ കത്തി ജ്വലിച്ചുകൊണ്ട് പ്രകാശം നൽകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ സൂര്യനോട് ചോദിക്കുന്നുണ്ടോ, എന്തിനാണ് നീ ഇങ്ങനെ കത്തി ജ്വലിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രകാശം നൽകുന്നതെന്ന്? ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ എൻ്റെ ജീവിതത്തിൽ അത് പകർന്നു കൊടുക്കാനുള്ള കടമയുണ്ട് എന്ന് സിസ്റ്റർ റാണി മരിയ അവരോട് പങ്കുവെക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ 72 പേരെ ഈശോ അയക്കുന്ന സുവിശേഷ ഭാഗം വിചിന്തനം ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രേക്ഷിത വേലയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഈ ഭാഗം നൽകുന്നത്. കഴിഞ്ഞ ഒരു വർഷം നന്മയിൽ വളരാമെന്ന ആപ്തവാക്യം നമ്മൾ സ്വന്തമാക്കി ചെയ്ത പ്രവർത്തനങ്ങളിലൂടെ എത്ര പേരെ ക്രിസ്തുവിലേക്ക് നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കാൻ എത്രമാത്രം നമുക്ക് സാധിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ക്രിസ്തുവിനെ പകരണമെങ്കിൽ 3 ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലാണ് അതിന് സാധിക്കുകയുള്ളൂ. 1 കാര്യം നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയാണ്. ഇന്ന് നമുക്കില്ലാതെ പോകുന്നത് ഈ പ്രാർത്ഥനയുടെ അനുഭവമാണ്. പലരും മാറ്റിവെക്കുന്നതും പലപ്പോഴും നമ്മൾ മടി കാണിക്കുന്നതും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ഒക്കെ ശീലിച്ചു പോകുന്നതിനോടാണ്. പല കുടുംബങ്ങളിലും ഇന്ന് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുടെയും അതിപ്രസരം മൂലം കുടുംബ പ്രാർത്ഥനകൾ പോലും നമ്മൾ ഒഴിവാക്കുന്നില്ലേ? ഓർക്കണം, ക്രിസ്തുവാണ് അവിടെ മാതൃക. പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് ഓരോ നിമിഷവും പിതാവായ ദൈവത്തോട് പ്രാർത്ഥനയിൽ അടുപ്പം സ്ഥാപിച്ച ഒരു ഈശോയെ നമ്മൾ സുവിശേഷങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഏതൊരു അത്ഭുതം ചെയ്യുന്നതിന് മുമ്പും ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും പിതാവായ ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ അനുവാദം ചോദിക്കുന്ന ഒരു ഈശോ. സ്നേഹമുള്ളവരെ, നമ്മളിൽ എത്ര പേര് ഇതുപോലെ പ്രാർത്ഥനയിൽ ഈശോയുമായിട്ട് ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്? പ്രാർത്ഥനയിൽ ഈശോയെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ആ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വെറും പ്രവർത്തനങ്ങൾ മാത്രമായി നമ്മളുടെ ജീവിതം മാറുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയില്ലാത്ത പ്രവർത്തനങ്ങളെല്ലാം വ്യർത്ഥമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. എവിടെയൊക്കെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ് ആ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുവോ അത് ഏറ്റവും സ്വീകാര്യമായ ബലിയർപ്പണമായി തീരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ പകരുന്ന ഒരു പ്രേക്ഷിതനാകണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് പ്രാർത്ഥനയുടെ ചൈതന്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത്, നമ്മൾ ലോകത്തിലാണ് എങ്കിലും
ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു മാറി നിൽക്കലാണ് ആവശ്യം. അതുകൊണ്ടാണ് 72 പേരെ ഈശോ അയക്കുമ്പോൾ പല കാര്യങ്ങളും ഉപേക്ഷിക്കാനായിട്ട് അവിടുന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവർ ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പല യുവതി യുവാക്കളും വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായിട്ട് പോയിട്ടുണ്ട്. പലരെയും കണ്ടുമുട്ടുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ കൾച്ചർ അതായതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നു. പലപ്പോഴും കൂട്ടുകാരുടെയൊക്കെ സാമീപ്യവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും നമ്മളെ തിന്മയിലേക്ക് നയിക്കുമ്പോൾ അതിനെതിരെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് ഈശോ സൂചിപ്പിച്ചത്, ലോകത്തിലാണ് എങ്കിലും ലോകത്തിൽ നിന്നൊരു വ്യതിരക്തത സൂക്ഷിക്കാനായിട്ട്. സ്നേഹമുള്ളവരെ, ലോകത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാനായിട്ട് എളുപ്പമാണ്. ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് യഥാർത്ഥ പ്രേക്ഷിതനായി നമ്മൾ മാറുകയുള്ളൂ. അതുകൊണ്ട് ഒരു യഥാർത്ഥ പ്രേക്ഷിതനിൽ ഉണ്ടാകേണ്ട രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, ലോകത്തിലാണ് എങ്കിലും ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാനും മാറി നടക്കാനുമുള്ള ഒരു കഴിവാണ്. മൂന്നാമതായിട്ട്, നല്ലൊരു പ്രേക്ഷിതനിൽ ഉണ്ടാകേണ്ടത് സമാധാനം കൊടുക്കുന്നവരാകണം. ഇന്നത്തെ എല്ലാവരുടെയും പരാതിയാണ് ജീവിതത്തിൽ ഒട്ടും സമാധാനമില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ പോകുന്നത്? പലപ്പോഴും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതകളും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളുമൊക്കെ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ഇത്തരത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നുണ്ട്. ഉദ്ധിതനായ ക്രിസ്തു ഓരോ പ്രാവശ്യവും തൻ്റെ പ്രത്യക്ഷീകരണം നടത്തുമ്പോഴൊക്കെ ആശംസിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയിൽ പലവട്ടം നമ്മൾ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം എന്നുള്ളത്. എന്നിട്ടും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ എന്തുകൊണ്ട് സമാധാനം കാണുന്നില്ല? എന്നെയും നിങ്ങളെയും ഒക്കെ കണ്ടുമുട്ടുന്നവരിലേക്ക് ഈ സമാധാനത്തിൻ്റെ വലിയ സന്ദേശം പകർന്നു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, സമാധാനം കൊടുക്കുന്നവരാണ് ആകണമെങ്കിൽ സമാധാനം ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവാകുന്ന സമാധാനത്തെ എത്രമാത്രം ജീവിതത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുമോ, എങ്കിൽ മാത്രമേ നമ്മൾ കണ്ടുമുട്ടുന്നവരിലേക്ക് സമാധാനം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിയോടുകൂടി സംസാരിക്കുവാനും, പലപ്പോഴും മറ്റുള്ളവരോടുള്ള സംസാരത്തിൽ കുറ്റപ്പെടുത്തലുകളും പരാതികളും ഒക്കെ ഒന്ന് ഒഴിവാക്കി സംസാരത്തെ കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവ് ആക്കാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും ക്രിസ്തു വാഗ്ദാനം ചെയ്ത സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു ഭാഗം വിചിന്തനം ചെയ്യുമ്പോൾ നല്ലൊരു പ്രേക്ഷിതരായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ മൂന്ന് ചെറിയ കാര്യങ്ങൾ, പ്രാർത്ഥനയിൽ ഈശോയോട് ചേർന്നിരിക്കാൻ, ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ആ ലോകത്തിൻ്റെതായ സുഖസൗകര്യങ്ങളിലും ആഡംബരങ്ങളിലും നിന്ന് മാറി ജീവിക്കുവാൻ, അതോടൊപ്പം തന്നെ ക്രിസ്തു നൽകുന്ന സമാധാനം നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.